തെമ്മാടിക്കാറ്റേ, നീ ചക്കരമാവിൻ്റെ കൊമ്പ് കൊലുക്കാതെ, ഹേ ചുമ്മാ ഹേ ചുമ്മാതെ കാറ്റേ, ചിത്തിര പെണ്ണിൻ്റെ കൊടു പൊഴിക്കാതെ, ഹേ കണ്ണേ കണ്ണേ കണ്ണേ, എൻ്റെ കൺമണി പെണ്ണിനെ പുൽകാതെ, പൊന്നെ ഹേ പൊന്നെ, ഒന്ന് പൊന്നരങ്കണമിളക്കാതെ, അലിലയിൽ ഊഞ്ഞാലടിക്കണ്ടോളം തുള്ളി നടക്കാതെ, പൂങ്കൊമ്പിലെ പൂമരത്തുമ്പിയെ പൂക്കിലെ തുള്ളിച്ചു പോകാതെ, തെമ്മാടിക്കാറ്റേ, നീ ചക്കരമാവിൻ്റെ കൊമ്പ് കൊലുക്കാതെ. പെട്ടെന്നൊരു ദിവസം ജാസി ഗിഫ്റ്റ് അപ്രത്യക്ഷനായതുപോലെ തോന്നി. പക്ഷേ സീനിയേഴ്സ് അടക്കമുള്ള സിനിമകളിൽ പാട്ടുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്, പല സിനിമകൾ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഒരുപക്ഷെ അത് സംഗീത സംവിധായകൻ്റെ വിജയമായിരിക്കും, കാരണം ഒരു സംഗീത സംവിധായകൻ്റെ ട്രേഡ് മാർക്ക് ഇല്ലാതെ വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകൾ വരുന്നു. പക്ഷേ പ്രേക്ഷക ലിറ്ററലി ജാസി ഗിഫ്റ്റ് ഇപ്പോൾ പടം ചെയ്യുന്നുണ്ട്, പുള്ളി മുമ്പ് എപ്പോഴോ ചെയ്തിരുന്നു, ഇപ്പോൾ പുറത്തെന്തോ ആണ്. അപ്പോൾ അറിയുന്നവർ പറയുന്നുണ്ട് അത് ഇന്ന പടമുണ്ട് ഇല്ല പടമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് എപ്പോഴെങ്കിലും ഒരു സാധാരണ പ്രേക്ഷകൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അത് എപ്പോഴും ചോദിക്കാറുണ്ട്, ഇപ്പം കാണാനില്ലല്ലോ എന്ന് ചോദിക്കാറുണ്ട്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ സാധാരണ ക്വസ്റ്റ്യൻസിലുള്ളതാണ്. ഇപ്പം എന്ത് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും ഇപ്പം കാണാനില്ലല്ലോ എന്നുള്ളൊരു ജനറൽ ക്വസ്റ്റ്യൻ നമുക്കവിടെ വരും. പിന്നെ യഥാർത്ഥത്തിൽ സിനിമയെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് സിനിമയെന്ന് പറഞ്ഞാൽ ഒരു വിജയത്തിൽ നിന്ന് അടുത്ത വിജയത്തിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് ഒരു ഗുണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും. ഇവിടെ മലയാളത്തിൽ ചെയ്ത പാട്ടുകൾ ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും സിനിമകൾ അതിനൊപ്പം സഹായിച്ചില്ല എന്നുള്ളൊരു വലിയൊരു ഫാക്റ്റാണ്, നമുക്കത് തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ നമ്മളിനി എന്തൊക്കെ ടാലൻറ്റും എന്തൊക്കെ മ്യൂസിക്കൊക്കെ കാണിച്ചാലും സിനിമ ഹിറ്റായാൽ മാത്രമേ സിനിമാ പാട്ട് അതുകൊണ്ട് നമുക്ക് ഗുണമുള്ളില്ല. നമ്മൾ എന്ത് വലിയ പാട്ടൊക്കെ ചെയ്തിരുന്നാലും സിനിമ ഫ്ലോപ്പായാൽ നമ്മളൊന്നും ചെയ്തിട്ട് ഒരു കാര്യം എന്നുള്ളതാണ് സിനിമാ പാട്ടുകളുടെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക്. അത് നമ്മൾ ഏത് പടം എടുത്തു കഴിഞ്ഞാലും അറിയാൻ പറ്റും, നല്ല പാട്ടുകളുടെ സിനിമയ്ക്ക് അതിനൊരു പ്രോമിനൻസ് ഉണ്ട്. ഈ മലയാള സിനിമാ ഗാനങ്ങൾക്കൊരു റിതം ഉണ്ടായിരുന്നു, പക്ഷേ ജാസി സാർ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് പാട്ടുകളുടെ റിതം, ജാസ് അടക്കമുള്ള വലിയ സൊഫിസ്റ്റിക്കേറ്റഡ് അത്തരത്തിലുള്ള വാദ്യോപകരണങ്ങൾ മലയാളത്തിലെ പാട്ടുകളിലേക്കൊക്കെ ഉപയോഗിക്കുന്നത്. കൃത്യമായ റഫറൻസ് വിദേശ ഗാനങ്ങളിൽ നിന്ന് തന്നെയാണോ അതോ അത് വിദേശ ഏതൊക്കെ ഒരു ആൽബങ്ങളായിരുന്നു? റഫറൻസൊക്കെ ഞാൻ ഒത്തിരി എടുക്കാറുണ്ട്, ഞാൻ ഒത്തിരി പറയുന്ന പോലെ ഇൻസ്പയർ ചെയ്യാറുണ്ട്, ഒത്തിരി മ്യൂസിക് ഡയറക്ടേഴ്സെ ഫോളോ ചെയ്യാറുണ്ട്, ഒത്തിരി ടൈപ്പ് ഓഫ് മ്യൂസിക് കേൾക്കാറുണ്ട് അത്യാവശ്യം. പക്ഷേ ഞാൻ ഈ സ്ട്രെയിറ്റ് ലിഫ്റ്റിനോട് വലിയ താല്പര്യമില്ല. പക്ഷേ ചില പാട്ടുകൾ കേട്ടുകഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് തോന്നും, അയ്യോ ഇതുപോലത്തെ പാട്ട് ചെയ്യാൻ പറ്റിയെങ്കിലെന്നൊക്കെ തോന്നും. അത് ഒരിക്കലും അതിപ്പോൾ സാധാരണ ഒരു മ്യൂസീഷ്യനെ സമ്മേടത്തോളം എനിക്കൊക്കെ അത് കേൾക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. അതിന് എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ പഴയ ഖലീദിൻ്റെ ദീദി, ഹിഷാം അബ്ബാസിൻ്റെ നാരി നാരി, ഇങ്ങനത്തെ പാട്ടുകളെ കേൾക്കുമ്പോൾ അയ്യോ നമുക്കിതുപോലത്തെ പാട്ട് ചെയ്താൽ നല്ലതായിരിക്കില്ല അങ്ങനെ തോന്നും. അത് ചില പാട്ടുകൾ കേൾക്കുമ്പോഴും നമുക്ക് ഇൻസ്പിറേഷൻ വരും. കന്നഡ ഇൻഡസ്ട്രിയിലെ പ്രധാന ഒരു സംഭവങ്ങളിലൊന്നെന്ന് പറഞ്ഞാൽ ഡയറക്ടർ തന്നെ ഇന്ന ഇന്ന പാട്ട് വേണമെന്ന് പറഞ്ഞ് കൊണ്ടുവരും, അവർ കൂടുതലും തെലുങ്ക് റെഫറൻസൊക്കെ ആയിരിക്കും തരുന്നത്. അങ്ങനെ റെഫറൻസ് കൊണ്ടുവന്ന് തരുന്ന അതിനിടയിൽ നിന്ന് ഒരു മിഡ് വേ കണ്ടുപിടിക്കാൻ സത്യം പറഞ്ഞാൽ ചില സമയം നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരും. കാര്യം അവർ കൊണ്ടുവരുന്ന റെഫറൻസുകൾ നോക്കിയിട്ട് നമ്മൾ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മളൊരു സർക്കിളിലായിപ്പോവും. പിന്നെ സിനിമാ പാട്ടെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇതിന് ഈ പറഞ്ഞ പോലെ ഒന്നും രണ്ടും വർഷം എന്തായാലും നമുക്ക് ഇതിന് എടുക്കാൻ പറ്റില്ല. നമുക്കൊരു അല്ലെങ്കിൽ ഒരു വർഷമോ 8 മാസം ചില സമയങ്ങളിൽ നമുക്ക് പെട്ടെന്ന് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ റെഫറൻസ് വഴി പോകുന്നത് ചിലപ്പോൾ നമുക്കൊരു ഒബ്സ്റ്റക്കിളായിട്ട് നിൽക്കാറുണ്ട്. ഇത് ഒരു രീതി. നമുക്ക് അടുത്തൊരു സൈഡ് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലെ ഒരു ഐഡിയയെക്കാട്ടിലും ഡയറക്ടർ പറഞ്ഞു തരുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്കൊന്ന് വഴിമാറി സഞ്ചരിക്കാൻ പറ്റും എന്നെനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാര്യം എൻ്റെ ആദ്യത്തെ പടം ഹുടുകാട്ട, പരിചയ എന്നുള്ള 1-2 പടങ്ങൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത സഞ്ജയ് എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ്. അദ്ദേഹം കമ്പോസിങ്ങിൻ്റെ കൂടെ ഇരിക്കും, അദ്ദേഹം നല്ല മ്യൂസിക് സെൻസുള്ള കക്ഷിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ സഞ്ജു വേസ് ഗീത, നാഗ്ശേഖർ, ഇപ്പം എക്സാമ്പിൾ നമ്മുടെ ഇവിടെ ജയരാജ് സാർ, ഇപ്പം മ്യൂസിക്കുമായിട്ട് താല്പര്യമുള്ളവരുടെ കൂടെ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു എനർജിയും വേറൊരു വൈബും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതല്ലാതെ ഇൻഡിപെൻഡൻ്റായിട്ട് സ്വയം നമ്മൾ ചിന്തിച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ ഡെഫിനറ്റായിട്ട് നമ്മൾ നമ്മുടെ ഒരു സർക്കിളിനകത്ത് പോകേണ്ടി വരും, അത് യൂഷ്വൽ. സംഗീതം ഉണ്ടാക്കുന്ന സമയത്ത് ട്യൂൺ ഉണ്ടാവുമല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് ലിറിക്സ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, ചിലപ്പോൾ ലിറിക്സിനനുസരിച്ച് ചെയ്യാം.
ഈ താങ്കൾ എന്താ എത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ചിലപ്പോൾ പാട്ട് ചെയ്തത്? ഈ ലജ്ജാവതി റിയലി ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു അതിൻ്റെ ആദ്യ വരികൾ? ലജ്ജാവതി ആക്ച്വലി ഈ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു ജോയിൻ്റ് ഒരു വെഞ്ചറാണ്. ഞാനത് എപ്പോഴും പലരോടും പറയാറുണ്ട്. അതിൽ ആക്ച്വലി നമ്മൾ ഇംഗ്ലീഷ് പോർഷൻസ് ഒക്കെ ലാസ്റ്റ് സെഷനിലാണ് പ്ലാൻ ചെയ്തത്. അപ്പം എല്ലാം കൂടെ ഒരുമിച്ച് ചേരുന്ന ഒരു ഘടകമായിരുന്നു അത്. അതല്ലാതെ യൂഷ്വലായിട്ട് കണ്ടുവരുന്ന ഒരു അന്നത്തെ ടെക്നിക്ക് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ പാട്ടും ചെറിയ ചെറിയ മീറ്ററിൽ നമുക്ക് മലയാളം വേർഡ്സ് കിട്ടാൻ വലിയ പാടായിരുന്നു. അപ്പം നമ്മുടെ കോളേജിൽ ആൽബം ഒക്കെ ചെയ്യുമ്പോൾ, അത് ഞാൻ മാത്രമല്ല ഒത്തിരി പേര് ആൽബം ചെയ്യുമ്പോഴത്തേക്കൊക്കെ തമിഴ് കയറി വരും ഓട്ടോമാറ്റിക്കായിട്ട്. കാര്യം അന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഡാൻസ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാലും തമിഴാണ് നീ കേവാങ്ക എന്നൊക്കെ പറഞ്ഞുള്ള കുഞ്ഞു കുഞ്ഞു വാക്കുകൾ ഇൻസേർട്ട് ചെയ്ത് ഒരു ആൽബം കൺസെപ്റ്റ് ചെയ്യും. ചിലപ്പോൾ അതിൽ മീനിങ് ഒന്നും കാണില്ല കേട്ടോ, അങ്ങനെ ഡമ്മി വേർഡ്സ് ഇട്ട് നമ്മൾ ഒത്തിരി ചെയ്യാറുണ്ട്. അപ്പോഴും അന്ന് അത്രയും ഫ്ലെക്സിബിളായിട്ടുള്ളൊരു ലാംഗ്വേജ് ആയിട്ട് എഴുതാൻ വേണ്ടി ഡാൻസ് സോങ്സിന് നമുക്ക് തമിഴ് തന്നെയാണ് അങ്ങനെ യൂസായത്. അങ്ങനെ ആക്ച്വലി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വാക്കാണ് ആക്ച്വലി അന്നക്കിളി എന്നുള്ളത്. അന്നക്കിളി വന്നിട്ട് നമ്മൾ തിരുമേനിയെടുത്ത് ചോദിച്ച് പറഞ്ഞു ഈ വേർഡ് വന്നാൽ നല്ലതായിരിക്കും. അപ്പം പറഞ്ഞു ഇത് മലയാളമാണല്ലോ. അത് കാരണം അങ്ങനെ ചില വേർഡ്സ് നമുക്ക് സോങ്ങിനെ സഹായിച്ചെന്ന് വരാം. കേട്ടിട്ടുണ്ട് എസ് പി സാർ എപ്പോഴും പൂക്കള വെച്ചാണ് പാടുന്നത്. ഞാൻ വാക്കുകൾ എന്തെങ്കിലും കൂടുതൽ വരുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതിൽ സ്റ്റക്ക് ഓൺ ചെയ്യാറില്ല. ഈ പറയുന്നത് പോലെ തമിഴ് വേർഡ്സ് തന്നെയാണ് നമ്മളെപ്പോഴും സഹായിക്കുന്നത്. യാര് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് കിട്ടും. പക്ഷേ കന്നഡ ഭയങ്കര ഈസിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കന്നഡയിൽ ഇതുപോലെ രണ്ട് രണ്ട് വേർഡ്സ് ഉള്ളത് നീനെ നാനു ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ കുറച്ച് ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് കൂടുതൽ ഒരു സമയത്ത് നമ്മൾ കൂടുതൽ ഇത് യൂസ് ചെയ്യുമായിരുന്നു. പിന്നെ പിന്നെ ഇത് എഴുതുന്ന ആൾക്കും ഒരു ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ടെന്ന് കരുതി നമ്മൾ നോർമലായിട്ടുള്ള ട്യൂൺ തന്നെയാണ് കൊടുക്കുന്നത്. ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും എപ്പോഴും സ്വന്തം പാട്ട് മൂളിക്കൊണ്ട് നടക്കുന്നതിലൊരു പാട്ടേതാണ്? അങ്ങനെയല്ല, എനിക്ക് എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. എങ്കിലും മത്താപ്പൂ എന്നുള്ള പാട്ടിൻ്റെ ഒരു സ്റ്റാൻസ്, അത് ഞാൻ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കും. ഈ അശ്വരോടുള്ള പാട്ട് വേറെ എനിക്ക് അറിഞ്ഞുകൂടാത്തുള്ള ചോദിക്കാം, മറ്റേതെങ്കിലും ഭാഷകളിൽ ട്യൂൺ യൂസ് ചെയ്തോ? ശ്രേയാ ഘോഷാൽ പാടിയിട്ടുണ്ട്, കന്നഡയിൽ പാടിയിട്ടുണ്ട്. മനസാരെ അത് മലയാളത്തിനെക്കാട്ട് കുറച്ചുകൂടെ ഒരു സ്പീഡ് ഇച്ചിരി ലൈറ്റായിട്ടുണ്ട്. അന്നും ഈ ഇഷ്യൂസ് ഇല്ലായിരുന്നു കേട്ടോ. നമ്മുടെ ട്യൂൺ എവിടെ വേണമെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂസ് വന്നത് കുറച്ചൊരടിയായിട്ടുണ്ട്. ഇപ്പോഴത്തെ മലയാള സിനിമകൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ പഴയ ഗാനങ്ങൾ എടുത്തിട്ട് റീവർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ റീമാസ്റ്റർ ചെയ്തിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കേട്ടിരുന്ന ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മലയാള ഗാനം റീവർക്ക് ചെയ്യണമെങ്കിൽ ഏത് ഗാനം ചെയ്യുമായിരിക്കും? എനിക്ക് ഒത്തിരി പാട്ടുണ്ട് അങ്ങനെ. കാവാലൻ ചുണ്ടൻ വെള്ളം മണിഞ്ഞൊരുങ്ങി കായൽ പൂതിര, ഈ പാട്ട് നമ്മളൊരിക്കൽ റീവർക്ക് ചെയ്യണമെന്ന്. പിന്നെ ഏറ്റവും എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഗംഗാമരൻ സാറിൻ്റെ ഒരു പാട്ടുണ്ട്, എൻ മാനസം എന്നും നിൻ്റെ ആലയം എന്നും നിൻ്റെ ശ്രീപദം തേടി വരുന്നു ഞാൻ. ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഇതൊക്കെ റീവർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ രവീന്ദ്ര മാഷിൻ്റെ പാട്ടുകളിലുണ്ട്. അപ്പം പൂ പൂവിനുള്ളിൽ പൂവിരിയും പൂക്കാലം വന്ന്, പിന്നെ ജോൺസൺ മാഷിൻ്റെ പാട്ടുകളിൽ നീ എൻ്റെ ജീവനാണു നലേ തറീ തറൊരു മധുവിധു നീ എൻ്റെ ജീവനാണുരേ. ഇത് ഭയങ്കര മനസ്സിൽ പണ്ടുപോലെ നമ്മൾ കേട്ട് കേട്ട് മനസ്സിൽ ഒത്തിരി ഇഷ്ടം പിടിച്ച പാട്ടുകളാണ് ഇതെല്ലാം. ഇപ്പം ആദ്യകാലത്തെ ഗാനങ്ങൾ എടുത്താലും പിന്നീട് വന്ന ഗാനങ്ങൾ എടുത്താലും പിന്നെ ടെക്നോളജിയുടെ ഒരു എൻഹാൻസ്മെൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പരീക്ഷണം നടത്തിയൊരു ഗാനം
അല്ലെങ്കിൽ ഒരുപാട് എക്സ്പെരിമെൻറ്റിലൂടെ സൃഷ്ടിച്ചെടുത്തൊരു ഗാനം ഏതായിരിക്കും? എക്സ്പെരിമെൻറ്റ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് റെയിൻ റെയിൻ കമ്പകേൻ്റെ എല്ലാ സോങ്സും നമ്മൾ ഒരു ആൽബം മോഡൽ, ഒരു എന്താണ് യൂണിഫൈഡ് ആയിട്ടുള്ളൊരു എലമെൻ്റ് ഏറ്റവും കൂടുതൽ അതിനുണ്ട്. ഗിറ്റാറൊക്കെ വായിച്ചുകൊണ്ട് പാടുന്നുണ്ട്. അതുതന്നെയാണ് ഏറ്റവും വലിയ പരീക്ഷണമായി എൻ്റെ ആൽബങ്ങളിൽ തോന്നിയിട്ടുള്ളത്. അത് യഥാർത്ഥത്തിൽ ഒരു 10-18 വർഷം കഴിഞ്ഞിട്ടാണ് ലൈവ് എല്ലാവരുടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ആൽബം. ഒരു 10-18 വർഷം കഴിഞ്ഞിട്ടാണ് തെമ്മാടിക്കാറ്റും നില്ല് നില്ലൊക്കെ വീണ്ടും പോപ്പുലറാവുന്നത്. തെമ്മാടിക്കാറ്റേ നീ ചക്കരമാവിൻ്റെ കൊമ്പ് കൊളുക്കാതെ, ഹേ ചുമ്മാ ഹേ ചുമ്മാതെ കാറ്റേ, ചിത്തിര പെണ്ണിൻ്റെ കൂടു പൊഴിക്കാതെ, ഹേ കണ്ണേ 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 എൻ്റെ കൺമണി പെണ്ണിനെ പുൽകാതെ, പൊന്നേ ഹേ പൊന്നേ ഒന്ന് പൊന്നരങ്ങണമിളക്കാതെ, അലിലയിലൂഞ്ഞാലടിക്കണ്ടോളം തുള്ളി നടക്കാതെ, പൂങ്കൊമ്പിലെ പൂമരത്തുമ്പിയെ പൂക്കില തുള്ളിച്ചു പോകാതെ, തെമ്മാടിക്കാറ്റേ നീ ചക്കരമാവിൻ്റെ കൊമ്പ് കൊളുക്കാതെ.